ആദർശവാനായ ആ ദൈവവഞ്ചകന്റെ തരിദ്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അധികാരം അത്തുപിടിച്ച ആ കൊലയാളിയെ ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. എം കെ എസ് വാരിയർ അധികാരം ഒഴിയുക, എം കെ എസ് വാരിയർ അധികാരം ഒഴിയുക, എം കെ എസ് വാരിയർ അധികാരം ഒഴിയുക, എം കെ എസ് വാരിയർ അധികാരം ഒഴിയുക. നാട്ടുകാരുടെ ചീത്ത കേട്ട് മടുത്തു. ഈ നാട്ടുകാർ ഒളിച്ചിരുന്നാ മതിയല്ലോ. എപ്പോഴത്തെ നോക്കുമ്പോൾ എന്തിനാളെ അളിയേം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ആ ചക്കൻ ജീവിച്ചിരിപ്പുണ്ടോ? അതോ കൊന്നോ? അവസാനം പോലീസ് വന്ന് ശവം മാന്തി എടുത്ത് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകണമായിരിക്കും. കൈവിലെങ്ങും വെച്ചോണ്ട് അമ്മാവ അച്ഛനെ വഴക്ക് പറയാൻ അമ്മാവ് നേരെ അധികാരം തന്നത്. ഇവിടെ കഴിയാൻ ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി കയറി വന്നാൽ പോലും അമ്മാവനോട് സ്ഥിരമായിട്ട് ഒരു ദേഷ്യം അച്ഛൻ ഇന്ന് വരെ കാണിച്ചിട്ടുണ്ടോ? ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് സാവധാനം പറയാന്ന് കരുതി. അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നും ഒരു കുഞ്ഞാണ്, ഇച്ചു വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ വേദന അമ്മാവനറിയില്ല. ഒന്ന് ഉറക്ക കരയാൻ പോലും എന്റെ അച്ഛന് പറ്റുന്നില്ല. എന്റെ ഏട്ടനൊന്നും വരുത്തില്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന. അമ്മയോടും ഞങ്ങളോടും അമ്മാവനുള്ള അതേ സ്നേഹമാണ് എനിക്ക് എന്റെ ഏട്ടനോടും. ഞാൻ എന്താവശ്യപ്പെട്ടാലും അമ്മാവൻ നിറവേറ്റാറില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ വേണം. എന്റെ ഏട്ടനെ കണ്ടുപിടിച്ച് താ അമ്മാവ. മക്കളെ കരയാതെ, നിന്റെ കുമാരേട്ടനെ ഈ അമ്മാവ് കൊണ്ടുവന്നു തരാം. കരയാതെ ശിക്ഷിക്കാനായി കുമാരൻ എന്ന സാധു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോർജ് ആന്റണിയുടെ പിന്നിൽ അണിനിരക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നാളെ സംസ്ഥാന ബന്ദ്. കുമാരന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിനുത്തരവാദിയായ മുഖ്യമന്ത്രി ശ്രീ എം കെ എസ് വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ബന്ദ്. ഇത്രയ്ക്കും ക്രൂരത പാടില്ല പെങ്ങളെ. എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു. പക്ഷെ നിങ്ങൾക്കിപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ. ആ പാപത്തിനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഇനിയും അളിയോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാൻ ഭാവമെങ്കിൽ ആയിക്കോ. പക്ഷേ അത് അധികം നാൾ നീണ്ടു നിൽക്കില്ല. മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോർജ് ആന്റണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും. പെൺവാണിബ് എന്ന് പറഞ്ഞ് ഇവനല്ലേ പാർട്ടിന്ന് പുറത്താക്കിയത്, എന്നിട്ടിപ്പോ മുഖ്യമന്ത്രിയോ? നമ്മുടെ നാടിന്റെ ഓരോ ഗതികേട്. നിങ്ങളെപ്പോലെ തന്നെ കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കും ഇപ്പൊ സംശയമുണ്ട്. മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ഇവ മനപ്പൂർവ്വം ഒരുക്കിയ നാടകമല്ലേ ഇത്? ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട്, ഒരിക്കലല്ലേ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും.